ഒന്നുമില്ല. എനിക്കൊന്നും വർത്തമാനം പറയുന്നതായത് കൊണ്ട് ഇത്ര ദൂരൊന്നും വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം, അതാ നല്ലത്. ഞാൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുവായിരുന്നു, ഒന്നാമത്തെ ലൈറ്റ്, പിന്നെ നിങ്ങളെ ആരെയും കാണുന്നുമില്ല. വർത്തമാനം പറയുമ്പോൾ ആളുകളുടെ മുഖം കണ്ടിട്ട് വർത്തമാനം പറയണ്ടേ? അതായത് ഞാൻ അങ്ങ് ആ സ്റ്റേജിന് മേലെ ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, നല്ല വർത്തമാനം പറയേണ്ടത്. അവിടെ ഇരുന്നിട്ട് ആലോചിച്ചു മുഴുവൻ അതായിരുന്നു, എന്ത് നല്ല വർത്തമാനം ഇപ്പൊ പറയുമോ? നല്ല വർത്തമാനങ്ങളൊന്നും കാര്യമായിട്ടില്ലാത്തൊരു ലോകത്താണ് നമ്മളുള്ളത് അല്ലെ? എന്നാലും നമ്മൾ നല്ല വർത്തമാനം പറയണം. എനിക്ക് തോന്നുന്നത് ഞാനിരുന്ന് ആലോചിച്ചപ്പോഴും എൻ്റെ മനസ്സിലേക്ക് വന്നത് ഒരു കഥയാണ്. കഥ കഥയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, കഥയാണോ സംഭവമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയോ വായിച്ചതാണ്. ഒരിക്കലേ മുല്ല നസറുദ്ദീൻ കേട്ടിട്ടുണ്ടാവും, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഫലിതത്തിന്റെ രാജാവാണ് മുല്ല നസറുദ്ദീൻ. മുല്ല നസറുദ്ദീന്റെ വീട്ടിലേക്ക് കുറെ ആളുകൾ ചെന്നു, അദ്ദേഹത്തെ എന്തോ ഒരു പരിപാടിക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ്. അപ്പോ മുല്ല നസറുദ്ദീൻ കാര്യമായിട്ട് എന്തോ അന്വേഷിക്കുകയാണ് വീട്ടിന്റെ മുറ്റത്ത്, തെരയലോട് തെരയൽ തന്നെ. അപ്പൊ വന്നിരിക്കുന്നവരും കൂടി കൂടി തിരയാൻ വേണ്ടിയിട്ട്, അതൊന്നും അവർ ചോദിച്ചില്ല എന്താ തിരയുന്നത് എന്ന്. കുറച്ച് കഴിഞ്ഞിട്ട് തിരഞ്ഞിട്ടും തിരഞ്ഞിട്ടും കാണാതായപ്പോഴേ അവരെ ചോദിച്ചു, അല്ല എന്തപ്പോ തിരയുന്നത്? അപ്പോ മുല്ല പറഞ്ഞു, ഞാൻ താക്കോല് തിരയുകയാണ്, എൻ്റെ വീടിൻ്റെ താക്കോല് തിരയുകയാണ്. അപ്പൊ കഷ്ടമായില്ലേ, വീടിൻ്റെ താക്കോലില്ലെങ്കിൽ നമുക്കറിയാം കഷ്ടമാണ്. കാരണം നമ്മൾ എവിടെ പോകുമ്പോഴും എന്ത് ചെയ്യും, വീട് പൂട്ടിയിട്ടല്ലേ പോകുള്ളൂ. പണ്ടൊന്നും നമ്മൾ വീടൊന്നും പൂട്ടില്ല, പൂട്ടുവോ? കാരണം വീടടച്ച് പോകേണ്ട ഒരവസ്ഥ പണ്ട് നമ്മൾ വീടുകൾക്കൊന്നും ഉണ്ടായിരുന്നില്ല. ആരെങ്കിലുമൊക്കെ വീട്ടിൽ ഉണ്ടാകും, വീടടച്ചൊന്നും ആരും പോകില്ല. പ്രത്യേകിച്ച് ഉമ്മറവാതിലൊന്നും നമ്മൾ ഒരിക്കലും അടക്കാറില്ല, അതെപ്പോഴും തുറന്നിട്ട് തന്നെയാണ് ഉണ്ടാവുക. ഇപ്പം നമ്മുടെ എത്ര വീടിൻ്റെ ഉമ്മറവാതിലുകൾ തുറന്ന് കിടക്കുന്നുണ്ട്? ഇല്ല അല്ലേ, ഒന്നും തുറന്ന് കിടക്കൂല, ഒക്കെ അടച്ചിട്ടാണ് നമ്മൾ വളരെ സുരക്ഷിതരായിട്ട്. ഇനി അതടച്ചത് കൂടാതെ പിന്നെ നമുക്ക് ഏറ്റവും വലിയ ശത്രു കൊതുകാണ്, അത് കിടക്കാതിരിക്കാൻ വേണ്ടി വേറെ എന്തുകൂടി ഉണ്ടാവും, ഒരു നെറ്റിൻ്റെ വാതിലും കൂടി നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പം രണ്ട് വാതിൽ വെച്ച് ഭദ്രമായി അടച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം താക്കോൽ എന്തായാലും വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. പണ്ട് താക്കോലൊന്നും അത്രയൊന്നും അത്യാവശ്യമൊന്നുമല്ല, എല്ലാവരും കൂടി എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് വേണ്ടൂ, പൂട്ടിയിട്ട് താക്കോലൊക്കെ വേണ്ടു, അങ്ങനെയൊന്നും ഉണ്ടാവാറുമില്ല. അപ്പോൾ താക്കോൽ വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ മുല്ല നസറുദ്ദീനെ സംബന്ധിച്ചിടത്തോളം താക്കോൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നസറുദ്ദീൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ, എവിടെയെങ്കിലും പോകുമ്പോൾ വീടടച്ചേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ വന്നവരെന്ത് ചെയ്തു, കൂടെ കൂടിയിട്ട് താക്കോൽ തിരയാൻ തുടങ്ങി. ഇപ്പം അറിയാം അവർക്ക് എന്താ തിരയുന്നത് എന്നറിയാം, താക്കോലാണ് തിരയുന്നത്. വീടിൻ്റെ മുറ്റം മുഴുവൻ അരിച്ചു പെറുക്കി, വീടിൻ്റെ ചുറ്റിലും മുഴുവനും നോക്കി, എല്ലായിടത്തും നോക്കി, താക്കോൽ കാണുന്നില്ല. അപ്പോൾ ഒരാൾ ചെന്നിട്ട് മുല്ലയോട് ചോദിച്ചു, അല്ല താക്കോൽ എവിടെയാ വെച്ചത്? അപ്പോൾ മുല്ല പറഞ്ഞു, ഓ താക്കോൽ വെച്ചത് വീടിനകത്താണ്, വീടിനകത്ത് താക്കോൽ വെച്ചിട്ടാണ് എവിടെ പരതുന്നത്, വീടിൻ്റെ പുറത്ത് താക്കോൽ അന്വേഷിക്കുന്നത്. നല്ല വർത്തമാനം എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, നമ്മളൊക്കെ അങ്ങനെ തന്നെയല്ലേ അല്ലേ? നമ്മളൊക്കെ ഉള്ളിലുള്ള ചിലതിനെ കാണാതെ പുറമെ എന്തൊക്കെയോ അന്വേഷിച്ച് നടക്കുന്നവരല്ലേ? അങ്ങനെയാണോ? അങ്ങനെയാണോ? അത് ഒരു കാര്യമുണ്ട്, ഞാനിങ്ങോട്ട് ഇറങ്ങി വന്നത് ഞാൻ മാത്രം വർത്തമാനം പറയാനല്ല. അങ്ങനൊരു പരിപാടി നമുക്കില്ല അല്ലേ, അങ്ങനൊരു പരിപാടി നമുക്കില്ല. ഞാൻ മാത്രം വർത്തമാനം പറയുന്ന പരിപാടിയില്ല, നമ്മൾ വർത്തമാനം പറയുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. കാരണം ഇത് പ്രസംഗമൊന്നുമല്ല, എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയൂല. അപ്പൊ നമുക്ക് പരസ്പരം പറയാനുള്ളത് പറയാനും എൻ്റെ വീട്ടിലേതും നിങ്ങളുടെ വീട്ടിലേതും നമ്മുടെ ചുറ്റിലുള്ളതും ഒക്കെ പറയാനും കേൾക്കാനുമാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് അല്ലേ? അങ്ങനെ തന്നെ ഇരിക്കുന്നത്. ഞാൻ വന്നത് തന്നെയാണ്, എനിക്ക് ഭയങ്കരമായ സന്തോഷമുണ്ട്. കാരണം കുറേ കാലമായിട്ട് ഇങ്ങനെ വൈകുന്നേരം രാത്രിയിൽ ഇങ്ങനെ ഇത്തരം പരിപാടികൾക്കൊക്കെ പോയിട്ട് എത്രയോ കാലമായി, ഒരുപാട് കാലമായി.
പകലൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടിക്ക് പോകും, ക്ലാസ് എടുക്കും, തിരിച്ചു വരുന്നൊക്കെ അല്ലാതെ ഇങ്ങനൊരു വൈബില് എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞിട്ട് ഒരുപാട് കാലമായി. സത്യം പറഞ്ഞ ഒരു ഉത്സവത്തിന് വരെ പോയിട്ട് കുറേ കാലമായി, പോയിട്ടില്ല. നേരത്തെ പറഞ്ഞത് തന്നെ കാരണം, വാതിലടച്ചിട്ട് അകത്തിരിക്കുകയാണ്, പുറത്തൊന്നും കാണാതെ. നിങ്ങളൊക്കെ അങ്ങനെ തന്നെയാണോ? ഇവിടെ വന്നപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു കേട്ടോ, ഗിരിചേച്ചിയോട് ചോദിച്ചു, ഗിരിചേച്ചി ഈടെ ഇത്ര ആൾക്കാരെ ഉള്ളൂ എന്ന് ചോദിച്ചു. ഗിരിചേച്ചി പറഞ്ഞ് മറുപടി പറയാ അല്ലേ ഗിരിചേച്ചി? ആ ഗിരിചേച്ചി പറഞ്ഞ് ഇത്ര ആൾക്കാരൊന്നും അല്ല, എന്നാൽ ആൾക്കാർക്കൊക്കെ വരാനൊരു എന്തോ ഒരു മടിയാണ് അല്ലേ. വന്നവർക്ക് ഇഷ്ടമായിട്ട് വന്നതന്നെയാണോ അല്ല നിർബന്ധിച്ച് വന്നതാണോ? വലിയ ഇഷ്ടമൊന്നും അല്ല. അതെ, ഒരാളാണെങ്കിലും മുഖം ഇങ്ങനെ വല്ലാണ്ടാക്കുന്നുണ്ട്, ഇഷ്ടമായിട്ടൊന്നും അല്ല. എങ്ങനെയാണ് അല്ലേ? എല്ലാവരും ഇഷ്ടമായിട്ടൊന്നും അല്ല. വന്നില്ലെങ്കിലോ, വന്നില്ലെങ്കിൽ എന്തെങ്കിലും പറയോ, അല്ലെങ്കിൽ എങ്ങനെ അപ്പോൾ പോകാതിരിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പലതും നമ്മൾ ചെയ്യുന്നത്. ഇവിടെ വന്ന് മാത്രമല്ല കേട്ടോ, പല കാര്യങ്ങളും നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും സന്തോഷം ഉണ്ടാവുമോ? ഉണ്ടാവുമോ? നിങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വന്നവരല്ലേ അല്ലേ? ഞാനെപ്പോഴും പറയും കേട്ടോ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് തോന്നുന്നു. അതെ, അങ്ങനെ തന്നെയല്ലേ? എങ്ങനെയുണ്ട് ജീവിതം എന്ന് ചോദിച്ചാല് ആ അങ്ങനെ അങ്ങ് പോകുന്നു എന്ന് പറയുന്നതല്ലാതെ ഞാൻ വളരെ സന്തോഷത്തിലാണെന്ന് പറയുന്ന എത്ര ആൾക്കാരുണ്ട് ഇവിടെ? ഉണ്ടോ? അങ്ങനെ എന്തോ പറയുന്നത് എന്തോ മോശമാണെന്ന് തോന്നുന്നു നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. എനിക്ക് പണ്ട് നമ്മൾ പറയൂ കേട്ടോ, കാരണം എന്താ വെച്ചാല് നമ്മളിങ്ങനെ സ്കൂളിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ്, ഇപ്പൊ അങ്ങനെ ചിരിക്കാൻ പറ്റില്ല കേട്ടോ, പണ്ടൊക്കെയാണ്, ഇപ്പൊ അങ്ങനെ ചിരിക്കാൻ പറ്റുന്നുണ്ടോ നമുക്ക്? പറ്റുമോ? ഇല്ല, പണ്ട് ചിരിച്ച പോലെയൊന്നും ഇപ്പൊ ചിരിക്കാൻ വേണ്ടി പറ്റില്ല. കുട്ടിക്കാലത്ത് നമ്മള് മലപ്പുറത്തൊക്കെ ഒരു വാക്കുണ്ട്, അർമാദിക്കുക അല്ലേ, ചിരിച്ച് അർമാദിച്ചതുപോലെ ഇപ്പൊ ചിരിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, എന്തോ പറ്റിയിട്ടുണ്ട് നമ്മുടെ ചിരിക്കൊക്കെ അല്ലേ. അതിന് അന്ന് ചിരിച്ചാൽ തന്നെ പകലവരെന്താ പറയാ, അല്ല നമ്മൾ സ്വയം എന്താ പറയാ, അയ്യോ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്ന ഭഗവാനെ, എന്താ വരാൻ പോകുന്നതെന്ന് അറിയില്ല, എന്തോ മോശം വരാനുണ്ട്. അതുകൊണ്ട് ചിരിയവരെ നമ്മൾ എന്ത് ചെയ്തു, ഒതുക്കി പിടിച്ചു അല്ലേ. പിന്നീട് ഭൂരിപക്ഷം പെണ്ണുങ്ങളായതുകൊണ്ട് പെണ്ണുങ്ങളോട് നിർബന്ധമായിട്ടും എന്ത് പറഞ്ഞിട്ടുണ്ട്, കാര്യമൊക്കെ ശരി, ചിരിച്ചോ, പക്ഷെ ആ ചിരി നാലാള് കേൾക്കാതെ ചിരിച്ചോളണം അല്ലേ. അങ്ങനെയല്ലേ പറയുക? ആണെങ്കിലും ആ പ്രശ്നമൊന്നുമില്ല, അവർക്ക് എത്ര വേണമെങ്കിലും ചിരിക്കാം. പെണ്ണുങ്ങളോട് ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്റെ വീട്ടിൽ അമ്മമ്മയൊക്കെ പറഞ്ഞിട്ട്, കാര്യമൊക്കെ ശരി തന്നെ, പക്ഷെ ചിരിക്കുന്നതല്ലേ ശരി. ഒച്ചത്തിൽ ചിരിച്ചൂല, നാലാൾ അറിയാണ്ട് വേണമെങ്കിൽ ചിരിച്ചോ എന്ന് പറഞ്ഞിട്ട് അതിനും റെസ്ട്രിക്ഷനാണ്. മനുഷ്യന്റെ മനസ്സിൽ നിന്ന് സ്വാഭാവികമായി വരുന്ന ചിരി പോലും നമ്മളിങ്ങനെ ഇറുക്കി പിടിച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലേ. ഇപ്പൊ അങ്ങനെ തന്നെയല്ലേ നമ്മൾ പൊതുവെ? ആരെങ്കിലും കണ്ട് ചിരിക്കാനൊക്കെ മനസ്സ് തുറന്ന് ചിരിക്കാൻ, സന്തോഷത്തോടെ ചിരിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ലേ പറയണേ? പറ്റുന്നുണ്ടോ? എത്ര പേര് സാധിക്കുന്നുണ്ട് മനസ്സ് തുറന്ന് ചിരിക്കാൻ? കൈബന്ധിക്കാം കേട്ടോ, നല്ല എക്സസൈസ് ആണ് കൈബന്ധിക്കുന്നത്. ആ ഒരു മൂന്നാലാളുണ്ട് അല്ലേ, സമാധാനം. ഒരു മൂന്നാലെണ്ണുണ്ട്, ആ ഒരു മൂന്നാലാളുണ്ട്. എന്തായാലും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ബാക്കിയുള്ളവർക്ക് എന്ത് പറ്റി? അത് നാലാളേ ഉള്ളൂ. ഇത്രയും ആളുകളല്ലേ അടുത്ത്, നാല് പേർക്ക് മാത്രം എന്ത് ചെയ്യാൻ പറ്റുന്നത്? മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ ചിരിക്കാൻ പറ്റുന്നത്. ബാക്കിയുള്ളവർക്ക് എന്താ പറ്റിയത്? എന്തോ പറ്റിയിട്ടുണ്ട് അല്ലേ.